നമ്മളിപ്പോഴുള്ളത് പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിൽപ്പെട്ട പ്ലാക്കത്തടം എന്ന ഉൾനാടൻ പ്രദേശത്താണ്. ഇവിടെ കൊടുങ്ങാട്ടിശ്ശേരിയിൽ മോഹനൻ എന്നയാളുടെ വീട്ടിൽ കുറേ പുരാവസ്തുക്കൾ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. കുറേ അളവു പാത്രങ്ങൾ, പഴയ നാണയങ്ങൾ, തൂക്കത്തിനുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ കുറേ എണ്ണം അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന്, അല്ലെ ഏത് കാലഘട്ടത്തിലേതാണെന്ന് നമുക്ക് മോഹനൻചൻ്റോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ മോഹനൻചൻ്റെ കയ്യിൽ തടിയിൽ തീർത്ത ഒരു ഒരു പാത്രമാണുള്ളത്. ഇതിൻ്റെ പേരെന്താണ്, എന്തായിരുന്നു ഇതിൻ്റെ ഉപയോഗം? ഇതിൻ്റെ ഉപയോഗം, ഇത് തടി കൊണ്ട് പണിതിട്ടുള്ളതാണ്, നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ കാലങ്ങളിൽ നെല്ലളക്കാനും മറ്റ് അളവ് വസ്തുക്കൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ പേര് ചങ്ങഴി എന്ന് പറയും. ചങ്ങഴി എന്നാണ് ഇതിന് പറയുന്നത്. തടിയാണ്, തടി കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ അളവുണ്ട്. ഇത് നിർമ്മിക്കാണ്ട് പ്രത്യേക തരം തടികളോ അങ്ങനെ വല്ലതും ഉണ്ടോ? അത് പ്രത്യേക തരം തടികൾ പണിയാൻ ഏത് തടി? പിന്നെ ഇത് ആഞ്ഞിലി തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇത് ആഞ്ഞിലി തടിയാണ്. ഇത് ആഞ്ഞിലി തടിയാണ്. അപ്പം തടിക്ക് അങ്ങനെ പ്രത്യേകത ഇല്ല. തടിയെ തന്നെയാണ് ഇത്. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ സുലഭമായിട്ട് ആഞ്ഞിലി ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും. ഇത് ഒറ്റത്തടിയെ തന്നെ പണിതിരിക്കുന്നതാണ്. അതായത് വേറെ വെച്ച് ഒന്ന് ഒട്ടിച്ചിട്ടുള്ളോ ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് ഒരു ഒരു തടി കഷ്ണത്തെ തന്നെ ഇത് കടഞ്ഞ് റെഡിയാക്കിയത്. ഇങ്ങനെ ഇതെല്ലാം വരകളെല്ലാം ഡിസൈൻ എല്ലാം കൊടുത്ത് അത് ആ തടിക്കകത്ത് തടിയെ തന്നെ ഇത് മൊത്തം ഉളിക്ക് പണിത് കളയുക. പണിത് കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി ഷേപ്പാക്കി എടുക്കുന്നതാണ്. നെല്ലളക്കാനും ഇതിന് താഴെയുള്ള അളവ് പാത്രം ഏതാണ്? അത് നാഴി എന്ന് പറയാം. ചെറിയ ചെറിയ നാഴി. നമ്മൾ അരി അളക്കാനും വീടുകളിലൊക്കെ പഴയ കാലങ്ങൾ അങ്ങനെ നാഴിക്ക് അളന്ന് അരി ഇടുന്നത്. അപ്പം വീടുകളിൽ ഒരു 5 പേരോ 4 പേരോ 2 പേരോ ഉള്ളെങ്കിൽ അപ്പൊ അതിനാണ് അളന്ന് അരി ഇടുന്നത്. ഒരാൾക്കുള്ളതാണെങ്കിൽ ഒരു നാഴി അരി ഇടുക. 2 പേരുള്ള വീട്ടിലാണെങ്കിൽ ഒരു 2 ആഹാരത്തിന്റെ ക്രമീകരണം അനുസരിച്ച് കൂടുതൽ ആഹാരം കഴിക്കുന്നവർക്കാണ് നാഴി കൂടുതലിടാം. ഒരു ഒരു നാഴി എന്ന് പറയും. ഒരു നാഴി അരി, ഇരുനാഴി അരി, മൂന്നാഴി അരി, അങ്ങനെയാണ് നാഴിക്ക് അരി. അതിനാണ് നാഴി എന്ന് പറയുന്നത്. പിന്നെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ ധാന്യങ്ങളും ഉൾപ്പെടെ എല്ലാം ഇതിങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ്. ഇവിടെയൊക്കെ ഞങ്ങളുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാരണം അച്ഛനൊക്കെ ഇവിടെ നെല്ല് സ്വന്തമായിട്ട് നെൽകൃഷി ചെയ്ത് അങ്ങനെ നെല്ലിളക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനമാണ് ഇത്. ഇപ്പം നാഴി, ചങ്ങഴി, ചങ്ങഴി അത് കഴിഞ്ഞുള്ള വലിയ അളവ് പാത്രം. വലിയ അളവ് പാത്രം എന്ന് പടി. പടി പടി അത് ഒരു ഏകദേശം ഒരു ഇതിന്റെ ഏകദേശം ഒരു ഇത്രയും പൊക്കം പൊക്കം ഒരു പടി. അത് തടിയിലാണ് നിർമ്മിക്കുന്നത്. അത് തടി കൊണ്ട് പണിതുകൊണ്ട് അല്ലാതെ നമ്മള് പിച്ചളയിൽ പണിതുകൊണ്ട് ലോഹം കൊണ്ട് നിർമ്മിച്ചതുണ്ട്. ഉണ്ട്, അങ്ങനെയുള്ള പലതാണ്. അതിന് ഓരോന്നിനും കുറെ വിലയുടെ വ്യത്യാസം വരും. അപ്പം വില അന്നൊക്കെ ഇത് വില കൊടുത്ത് മേടിക്കണമെങ്കിൽ സാമ്പത്തികം കുറവാണ്. അന്നത്തെ സാമ്പത്തിക ശേഷി കുറവ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വില കുറഞ്ഞു. പിച്ചളയുടെ ഒന്നും മേടിക്കാൻ നമുക്ക്. അപ്പൊ അതിന് ഇരുമ്പിന്റെ ഉണ്ട്, ഓടുകൊണ്ടുണ്ടാക്കിയതുണ്ട്, അങ്ങനെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ല. പടി പറഞ്ഞുണ്ട്, അതിപ്പോ എവിടെയാണെന്ന് അറിയത്തില്ല. കാണാനില്ല, നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു. ഇത് പഴയ ഒരു 60 വർഷത്തെ പഴക്കം കാണും. അന്നത്തെ കാലങ്ങളിൽ തൂക്കിക്കൊണ്ടിരുന്ന, തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതാണ്. അത് റാത്തൽ എന്നാണെന്ന് പറയുന്നത്. റാത്തൽ തൂക്കമാണ് അന്ന് പണ്ടൊക്കെ. പടി തൂക്കം, റാത്തൽ തൂക്കം, അങ്ങനെ ഇത് റാത്തൽ എന്ന് പറയും. ഇത് 4 റാത്തൽ. ഇത് 4 റാത്തലിൻ്റെ ഒരു കട്ടിയാണ്. അത് ഇതിൻ്റെ തേയ്മാനം വരുന്നതനുസരിച്ച് പിന്നെ ഇതിന് പുറകിൽ ഈയം ഒഴിച്ചിട്ട് അതിൻ്റെ തൂക്കം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിപ്പോൾ ഒരു 4 റാത്തൽ എന്ന് പറയുമ്പോൾ 2.5 റാത്തലാണ് 1 കിലോ. അപ്പോൾ 1 കിലോയ്ക്ക് 2.5 റാത്തൽ. ഇതിനകത്ത് ഇതിന് തേയ്മാനം വരുമ്പോഴത്തേക്കിനും തൂക്കം കുറവ് വരും. അതിനിപ്പോൾ അതിനകത്ത് ഈ ഒഴിച്ചിട്ട് തൂക്കം കറക്റ്റ് ചെയ്യാം. ഇത് 2 റാത്തൽ. ഇത് 2 റാത്തൽ. ഇത് 2 റാത്തൽ എന്ന് പറയും. ഇത് 2 റാത്തലിൻ്റെ കെട്ടിയ. ഇത് ഇത് 1 റാത്തൽ. 1 റാത്തലിൻ്റെ കെട്ടിയത്. ഇത് 6 റാത്തൽ കെട്ടി. ഇതിൻ്റെ ചെറുതുണ്ട്, ഒരു ഇത്രയേ വരത്തുള്ളൂ. 1/4 റാത്തൽ എന്ന് പറയും. അപ്പോൾ 2.5 റാത്തലാണ് 1 കിലോ എന്ന് വരുന്നത്. അതും ഇതെല്ലാം ഇതുപോലെ തൂക്കം കുറയുന്നതനുസരിച്ച് ഇതിനകത്ത് ഇരുമ്പിൽ തന്നെ ഇരുമ്പ് തന്നെ. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള റാത്തൽ ചെയ്ത് 4 റാത്തൽ കഴിഞ്ഞിട്ട് ഇത് കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എത്ര, ഇതും ഇതിൻ്റെ ഇതിൽ തന്നെ പെടുന്നതാണോ? അതെ, ഇതിൻ്റെ തൂക്കം. ഇത് 16 റാത്തൽ. 16 റാത്തൽ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോഴത്തെ കിലോ തൂക്കത്തിന് 7 കിലോ 200 ഗ്രാം ഉണ്ട്.
കിലോ തൂക്കം വരുന്നത്. അല്ലാതെ പഴയ റാത്തൽ കണക്കാകും 16 റാത്തൽ എന്ന് പറയും. ഇതിനപ്പോ തേയ്മാനം സംഭവിക്കില്ലേ? കല്ലിന് കല്ലും തേയ്മാനം സംഭവിക്കും. അപ്പൊ അതിങ്ങനെ അത് നമ്മൾ ഇപ്പം കല്ലേ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇതിന്റെ അളവിന് തന്നെ തൂക്കിയെടുക്കുക. രണ്ടേക്കാ റാത്തൽ വെച്ചിട്ട് അളന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിന്റെ അളവിന് വേറെ കല്ല് വേറെ കല്ല് കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് റെഡിയാക്കി എടുക്കും. അങ്ങനെയാണ് അതിന്റെ തൂക്കം ക്രമീകരിക്കും. അത് നമുക്ക് ത്രാസ തൂക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തൂക്കാൻ പറ്റത്തില്ല. ത്രാസ തൂക്കാൻ വേണ്ടിട്ട് പള്ളി കെട്ടിയിടും. ഇതിനിടയ്ക്ക് വേറെ അളവുകളുണ്ടോ ഇതിന്റെ? ഇതിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ വലുതുകൊണ്ടാണ് ഇപ്പൊ 10 കിലോ. അതിനുശേഷം കിലോ തൂക്കം വന്നപ്പോഴത്തെ 10 കിലോ കട്ടിയൊക്കെ വരുന്നില്ല. അപ്പൊ ആ രൂപത്തിൽ 10 കിലോ തൂക്കം വലിപ്പമുള്ളത് കാണുമായിരിക്കാം. റാത്തലിന് ശേഷമുള്ള തൂക്കങ്ങൾ ക്രമീകരിക്കുന്നതിന് പിന്നീട് വന്ന പല ഉപകരണങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഉപകരണമാണ് ഇപ്പോൾ മോഹനജന്റെ കയ്യിലിരിക്കുന്നത്. അത് ത്രാസ് ഇനത്തിൽപ്പെടുന്ന ത്രാസ് എടുത്തു. ഇത് കൈത്രാസ് എന്ന് പറയും. കൈത്രാസ് കച്ചവടത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. കച്ചവടം എന്ന് വെച്ചാൽ നമ്മള് പഴയ കച്ചവടക്കാർ വരുമ്പോഴത്തേനും വീടുകളിൽ പോയാണ്. ഇവിടെ നിന്ന് വെച്ചാൽ വണ്ടി സൗകര്യം ഇല്ല വന്നപ്പോഴത്തേനും വീടുകളിൽ പോയി ഓരോ വീടുകളിൽ പോയി സാധനങ്ങൾ ശേഖരിക്കും. വലിയ ത്രാസമായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ കൊണ്ടുനടന്നിട്ട് അതൊക്കെ തൂക്കുക. തൂക്കിട്ട് ഇതിങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തു. കൊടുത്തിട്ട് അപ്പൊ ഇത് തൂക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരി ഇങ്ങനെ വരി. സ്പ്രിംഗിലാണ്. സ്പ്രിംഗിലാണ്. എത്ര കിലോ വരെ അതേ തൂക്കം കഴിയും? ഇതിൽ 50 കിലോ വരെ തൂക്കം. 50 അല്ല 100 കിലോ വരെ തൂക്കാവുന്നതുകൊണ്ട് ഇത് ഇത് 50 കിലോ വരെ തൂക്കത്തുള്ളത്. ഈ അപ്പോൾ ഈ മറ്റേ മറ്റേ റാത്തലിൻ്റെ ഒക്കെ തൂക്കത്തിന് വ്യത്യാസം വരുന്ന പോലെ വരും. വ്യത്യാസം വരും. ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ബലം കുറയുന്നതനുസരിച്ചിട്ട് തൂക്ക വ്യത്യാസം വരും. ഇത് സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ തൂക്കം. സ്പ്രിംഗ് ആയതിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതന്നെയല്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് ഇതേലാരും അങ്ങനെ തൂക്കി കൊടുക്കത്തില്ല. കാരണം കച്ചവടക്കാർ തൂക്കുമ്പോഴത്തേന് ഇതിനെ കളിപ്പിലൊരു പരിപാടിയുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചായക്കുകയോ പിടിക്കുകയോ ചെയ്താൽ ഈ സ്പ്രിങ് വരിയാതിരിക്കും. അപ്പോൾ 1 കിലോ തൂങ്ങുന്ന സാധനമാണെങ്കിൽ പയ്യെന്ന് ചരിച്ചാൽ 1.25 കിലോ നിൽക്കും. നാണയങ്ങളുടെ ചെറിയ വളരെ ചെറിയൊരു ശേഖരം കയ്യിലുണ്ട്. ഇത് ഏതൊക്കെ കാലഘട്ടത്തിലേതാണെന്ന് അറിയാമോ? ഇത് ഏതൊക്കെ കാലഘട്ടത്തിലാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്നാലും ഞാനിത് അച്ഛൻ്റെ ഒക്കെ ഉപയോഗിച്ചിരുന്ന അച്ഛൻ്റെ മരണശേഷം ഞാനിത് കളയാൻ കഴിയില്ല. പഴയ പുരാവസ്തു ഇരിക്കുന്ന പോലെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതിൻ്റെ മൂല്യങ്ങൾ എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. കൃത്യമായിട്ട് ചക്രമാണ്. അത് ചക്രമാണ്. 10 പൈസയുണ്ട്. അത് പഴയ ഇതൊക്കെ ഓർമ്മയുണ്ട്. ഇത് ഈ 10 പൈസ മുതലുള്ള ഓർമ്മ നമുക്കുള്ളൂ. അതിന് മുമ്പോട്ടുള്ള അതിന്റെ അളവുകളും മൂല്യങ്ങളും. ഇതിനകത്ത് രാജഭരണകാലത്തൊക്കെയാണ് ചക്രം ഉപയോഗിച്ചത്. പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ വന്നപ്പോൾ, വിദേശ സർക്കാരുകൾ വന്നപ്പോൾ അവരുടെ ബ്രിട്ടീഷ് നാണയങ്ങളുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടാക്കിയ നാണയങ്ങളും പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക്. കൈത്രാസിന് ശേഷം അതിലും വലിയ തൂക്കത്തിലും അളവിലേക്കും വന്നപ്പോൾ, കൂടുതൽ സൗകര്യങ്ങളും വന്നപ്പോഴാണ് മറ്റ് ത്രാസുകളിലേക്ക് വ്യാപാരികളും സാധാരണ ജനങ്ങളും മാറിയത്. അത്തരത്തിലൊരു ചെറിയ ത്രാസാണ്. ഇതിൽ എത്ര കിലോ വരെ തൂക്കാൻ കഴിയും? എന്തായാലും ഒരു 5 കിലോ വരെ തൂക്കം. എന്ന് വെച്ചാൽ അതിനുള്ള സ്കെയിൽ 10 കിലോ സ്കെയിലിൻ്റെ ബലത്തിൻ്റെയാണ് ഇത് തൂക്കം വരുന്നത്. കണക്കുറവായതുകൊണ്ട് കട്ടി കുറവായതുകൊണ്ട് 5 കിലോയ്ക്കുള്ള സ്കെയിൽ വളയും. കാരണം അതിനുള്ള ഇതേ ഉള്ളൂ കട്ടി. അപ്പം ഇതിൻ്റെ വലിപ്പം കൂടിയുണ്ട്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും 10 കിലോ 20 കിലോ
30 കിലോ തൂക്കാം. ഇത് ചെറിയ തൂക്കങ്ങളേ തൂക്കാൻ പറ്റും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ മീൻ വിൽക്കാൻ വരുന്ന ഇലക്ട്രോണിക് ത്രാസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പോലും പലരുടെ ഇത്തരം ചെറിയ നേരത്തെ ഉപയോഗിച്ചു, ഇപ്പൊ ഇലക്ട്രോണിക് ത്രാസ് വന്ന ഇപ്പോഴാണത്, അത് മുമ്പേ ഉപയോഗിച്ചോണ്ട് ഈ ത്രാസ് നമ്മുടെ ചെറുതായിട്ട് ഒതുക്കി ഇതുവരെ ഇങ്ങനെ ഒതുക്കി പാത്രത്തിൽ വെച്ച് കൊണ്ടുപോകണം. അതിനകത്ത് ഇരുമ്പ് കട്ടികളാണ്, ഇരുമ്പ് കട്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പ് കട്ടികൾ അപ്പൊ ഇതിന്റെ വലിയ ത്രാസാണ് ഈ തൂക്കിട്ടിരിക്കുന്നത്. ഇതും മോഹനൻജന്റെ പുരാവസ്തു ശേഖരത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതിൽ എത്ര കിലോ വരെ തൂക്കാം ഇതിനകത്ത്? ഇതൊരു 50 കിലോ വരെ തൂക്കാം. 50 കിലോ വരെ 50 കിലോ വരെ തൂക്കാം. സ്കെയിലിന് നല്ല കട്ടിയുണ്ട്, ബലമുണ്ട്, കുഴപ്പമില്ല. ഇവിടെയൊക്കെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ ഇതാണ് വലിയ തൂക്കങ്ങൾക്ക് ഉപയോഗിച്ചത്? വലിയ തൂക്കങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വ്യാപാര സ്ഥാനങ്ങളിലും കടകളിലൊക്കെ ഉപയോഗിച്ചു. അത് ചെറിയ കട്ടികൾ വെച്ച് തൂക്കും അല്ലേ? ചെറിയ കട്ടികൾ ഇതുപോലെ ഇതുപോലെ വെയിറ്റ് ഉള്ള ഇത് തന്നെ തൂക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഇതിനകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഇതേ ഇങ്ങനെ കൊടുത്താം. ഇതിങ്ങനെ എന്നിട്ട് അതിന് തത്തുല്യമായ കട്ടികൾ അതിലേക്ക് നമ്മൾ സാധനങ്ങൾ വയ്ക്കുന്നു, ഉൽപ്പന്നങ്ങൾ വയ്ക്കുന്നു. വെച്ചിട്ട് ഇതുപോലെ കട്ടി പറിക്കി വെച്ച് ഇതിങ്ങനെ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സാധനത്തിന്റെ തൂക്കം അനുസരിച്ച് കട്ടികൾ. അതിപ്പോ നമുക്ക് റാത്തല വെച്ചിരിക്കുന്നത്, പ്രത്യേക കിലോ കട്ടികൾ വേറെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. ഇതിന്റെ കിലോ കട്ടി, ഇതിന് ശേഷം വന്ന കിലോ കട്ടിയാണ് ഇരിക്കുന്നത്. അത് ഉപയോഗിച്ചില്ല ഇതിന്റെ അളവ് തൂക്കം കണ്ടുപിടിക്കുന്നത്. പഴയ രണ്ടേക റാത്തൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഇത് ഇത് വന്നതിന് ശേഷം ഇത് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് രണ്ടേക റാത്തലാണ് 1 കിലോ. ഈ രണ്ടേക റാത്തലിന്റെ തൂക്കം വെച്ചാണ് ഈ കട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പിന്നീട് വരുന്ന കട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തൂക്കി കാണിക്കാം. രണ്ടേക റാത്തലെന്ന് പറഞ്ഞാൽ 1 കിലോ ആയിട്ട് തൂക്കി, ഇത് 700 ആണ് ഈ കല്ലെന്ന് പറയുന്നത്. അത് നമുക്ക് ആ കട്ടി വെച്ചിട്ട് തൂക്കി നമ്മൾ തൂക്കി കാണിക്കാം. അത് 5 കിലോ. ഇത് 5 കിലോ കട്ടി, 5 കിലോ കട്ടിയാണ്. ഇത് 2 കിലോ. 2 കിലോ. ഇത് 200 ഗ്രാം. ഇത് 200 ഗ്രാം ആണ് തൂക്കം. 16 റാത്തൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അളവിൽ  7 കിലോ 200 ഗ്രാം ആണ് തൂക്കം. കാലം ഏറെ കഴിഞ്ഞെങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും. ഇതിലും നാം നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല, ഇതിനകത്ത് ഇപ്പൊ ഒരു വ്യാപാര സംഘങ്ങളിൽ ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോണിക്സ് ആണ്, ചെറിയ കടകൾ മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ. പക്ഷേ പല മലഞ്ചരക്ക് കടകൾ ഇപ്പോഴും പെട്ടിത്രാസുകൾ ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് മലഞ്ചരക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ഈ പെട്ടിത്രാസിന്റെ 1 കിലോ അതിനെല്ലാം വെട്ടുണ്ട്. അപ്പൊ ആ സ്കെയിലിലോട്ട് ഇത് ഇട്ടിട്ട് നമ്മൾ സാധനം വെച്ചിട്ട് തൂക്കി അതിനും ഈ കട്ടി ഉപയോഗിക്കണം. അതിനും തൂക്കം വേണം, ഈ കട്ടി തന്നെ ഉപയോഗിക്കണം. വെട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാനും തൂക്കം കറക്റ്റ് ആകും. ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിൽ ഇരുമ്പ് കട്ടികൾ ഉപയോഗിച്ചുള്ള തൂക്കത്തെക്കുറിച്ച് അവർക്ക് പരിചയം ഉണ്ടാവില്ല. ഏറ്റവും പുതിയ തലമുറയിൽ അത് അന്യം നിന്നുപോയ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ് ഇത്തരം ത്രാസുകളും കട്ടികളും. ചെറിയൊരു കടയിൽ നിന്ന് വൻ കടകളിലേക്ക് ചെന്നാൽ പോലും അവിടെയെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക്സ് ത്രാസുകളാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അപൂർവം ചില വസ്തുക്കളുടെ സംരക്ഷകനാണ് മോഹനൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കട്ടികളും തൂക്കങ്ങളും അതുപോലുള്ള മറ്റു ഉപകരണങ്ങളും ആണ് ഇദ്ദേഹം പിതാവിൻ്റെ സ്മരണയ്ക്കായി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് തന്നോടൊപ്പം സൂക്ഷിക്കണമെന്നും തനിക്ക് ശേഷം തൻ്റെ പിൻതലമുറ ഇത് സൂക്ഷിക്കണം എന്ന ആഗ്രഹത്തോടും കൂടി വരും തലമുറയിലേക്ക് അത് കൈമാറാനുള്ള ഒരുക്കത്തിൽ കൂടെയാണ് മോഹനൻ ചേട്ടൻ. പഴയ ഭരണിയാണ്. പഴയ ഭരണി വർഷങ്ങൾക്ക് വർഷങ്ങൾ പഴക്കം. പഴയ കാലം ആദ്യ ഭരണി ഉണ്ടാകുന്നത് ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭരണിയാണ്. ഇത് മണ്ണാണ് സാധനം, മണ്ണാണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച സാധനം. അത് മൺഭരണി എന്നാണ് പറയുന്നത്. ഇത് പൊതുവെ അന്നത്തെ കാലത്ത് എനിക്ക് അച്ചാറുകൾ സൂക്ഷിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ പിച്ചള ഭരണിക്കകത്ത് ഇടുന്ന ഓട് ഭരണിക്കകത്ത് ഇടുന്നതിനെ കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ലോഹമായിട്ടുള്ള സമ്പർക്കം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിട്ടുന്ന മണ്ണരച്ച് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് അന്നൊക്കെ ഈ മൺകച്ചവടക്കാർ വീട്ടിൽ കൂടെ വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മൺകുടങ്ങൾ. പുതിയ തലമുറയ്ക്ക് അത് തീരെ അപരിചിതമാണ്. ഇന്നും അപൂർവ ഗ്രാമങ്ങളിൽ മൺചട്ടികൾ വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അപൂർവമായി വൻകിട ടൗണുകളിൽ ഇപ്പോൾ മൺകലങ്ങൾ, മൺകുടങ്ങൾ, മൺപാത്രങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. പ്രകൃതിയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിൻ്റെ ഭാഗമായിട്ടാണോ അതോ ആഠ്യത്വത്തിൻ്റെ പ്രതീകമായിട്ടാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലരും ഇപ്പോൾ മൺപാത്രങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടും അത് ശുഭതർക്കമായ കാര്യം കൂടിയാണ്. വീടുകളിലൂടെ മൺപാത്രങ്ങൾ ഇങ്ങനെ വിൽപ്പന നടത്തുന്ന ആൾക്കാർ അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഒരു ശബ്ദത്തിലൂടെയായിരുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൺപാത്രങ്ങളിൽ തട്ടുമ്പോൾ നല്ല മണിനാദമുണ്ടായി, അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള മണിനാദം പോലുള്ള ശബ്ദമുണ്ടായെങ്കിൽ ആ മൺകുടം അല്ലെങ്കിൽ ആ മൺപാത്രം
മികച്ച ക്വാളിറ്റിയിലുള്ളതാണ് എന്നാണ് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരും അത് തന്നെ അംഗീകരിക്കുന്നുമുണ്ട്. എന്തായാലും മൺപാത്രങ്ങളിലേക്ക് നമ്മുടെ തലമുറ വീണ്ടും എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.